തന്റെ റിലീസ് പോലും ചെയ്യാത്ത സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ. തന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് താരം. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം. അയോധ്യയിലെ രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദന്റേത് എന്ന തരത്തിൽ പ്രചരിക്കുന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് താരം രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീരാമ ജ്യോതി തെളിയിക്കാത്തവരും ഉച്ചത്തിൽ ജയ് ശ്രീറാം വിളിക്കാത്തവരും എന്റെ സിനിമ കാണണ്ട എന്ന് ഉണ്ണി മുകുന്ദുവൻ പറഞ്ഞുവെന്നായിരുന്നു വാർത്ത. നേരത്തെ പ്രതിഷ്ഠാ സമയത്ത് തന്റെ സിനിമയുടെ ലൊക്കേഷനിൽ ഉണ്ണി മുകുന്ദൻ ആഘോഷം നടത്തിയിരുന്നു. താൻ ഉടനെ അയോധ്യയിലേക്ക് പോകുമെന്നും താരം പറഞ്ഞിരുന്നു. പിന്നാലെയാണ് താരത്തിന്റെ പേരിൽ വ്യാജ വാർത്ത പ്രചരിക്കുന്നത്. ഇതിന് പിന്നിൽ തന്റെ സിനിമയെ തകർക്കുക എന്ന ലക്ഷ്യമാണുള്ളതെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. റിലീസ് പോലും ചെയ്യാത്ത ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര നാൾ കഴിയും? ഒരു സിനിമയെ കൊല്ലാൻ നിങ്ങൾ ജനുവരി 1 മുതൽ ആരംഭിച്ച പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഞാൻ ഒരിക്കലും പറയാത്ത വാക്കുകളും ഒരിക്കലും പറയാത്ത സ്റ്റേറ്റ്മെന്റുകളുമാണ് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത്. ഇതൊക്കെ ആരു ചെയ്താലും നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഇതുകൊണ്ടൊന്നും ഞാനും എന്റെ സിനിമയും പരാജയപ്പെടുമെന്നത് നിങ്ങൾ സ്വപ്നം കാണുക പോലും വേണ്ട എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. എനിക്ക് മെസ്സേജ് അയച്ചയാളോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുന്നു, എന്നെ ശരിക്കും അറിയുന്നവർ വിവേകത്തോടെ പെരുമാറും. നിങ്ങളെ എല്ലാവരെയും തിയേറ്ററിൽ വെച്ച് കാണാം. ജയ് ഗണേഷ്. April 11 നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എത്താൻ തയ്യാറെടുക്കുകയാണ്. UMF ആദ്യമായി തിയേറ്റർ വിതരണത്തിലെത്തുന്ന ചിത്രമായിരിക്കും ജയ് ഗണേഷ് എന്നും താരം പറയുന്നുണ്ട്. അതേസമയം ഉണ്ണി മുകുന്ദന്റെ വാക്കുകൾ തന്റെ സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ മൂവ്. ആഹാ, നല്ല ഐഡിയ ആണല്ലോ മോനൂസെ, ഫ്രീ പ്രമോഷൻ കിട്ടാൻ. പക്ഷേ ഇത് അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. സിനിമയുടെ പ്രമോഷൻ ഇപ്പോഴേ തുടങ്ങി. അല്ലെങ്കിലും സമാജം സ്റ്റാറിന്റെ ചിത്രങ്ങൾ ടെലിഗ്രാമിൽ വന്നാൽ പോലും ഞാൻ കാണാറില്ല, പിന്നെയല്ലേ തിയേറ്ററിൽ. ഉണ്ണിക്ക് സിനിമാ മാർക്കറ്റിംഗ് നന്നായി അറിയാം. അടുത്ത സിനിമ ജയ് ശ്രീറാം എന്ന പേരിൽ തന്നെ നിർമ്മിക്കണം കേട്ടോ എന്നിങ്ങനെയാണ് കമന്റുകൾ. ഈ മതേതര കേരളത്തിൽ പരസ്യമായി സംഘപരിവാർ തീവ്രവാദ സംഘടനയോട് ചേർന്ന് നിന്ന കലാകാരന്മാരൊക്കെ മലയാളികൾ അകറ്റി നിർത്തിയിട്ടുണ്ട്. താങ്കൾ എത്ര കരഞ്ഞാലും മെഴുകിയാലും സാധാരണ മനുഷ്യർ പോലും സഖ്യാണെന്ന് പരസ്യമായി പറയാൻ മടിക്കുന്ന ഈ കാലത്ത് പരസ്യമായി സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിച്ച താങ്കളുടെ സിനിമ ഇനിയങ്ങോട്ട് ടെലിഗ്രാമിൽ ഫ്രീ ആയി കിട്ടിയാലും കാണില്ലെന്നും ചിലർ പറയുന്നുണ്ട്. ഒന്ന് പോടെ, നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കാണും, അല്ലെങ്കിൽ ഒരാളും കാണില്ല. നിന്റെ സംഖികൾ മാത്രം കണ്ടാൽ ഇവിടെ ഒരു സിനിമയും വിജയിക്കില്ല. പരോക്ഷമായി ഇയാൾ സംഖികളോടായി പറയുന്നത് ഈ സിനിമയെ വിജയിപ്പിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ്. എന്ത് തരം ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആണിത് എന്നും ചിലർ പറയുന്നുണ്ട്. അതേസമയം ഉണ്ണി മുകുന്ദനെ പിന്തുണച്ചും നിരവധി പേർ എത്തിയിട്ടുണ്ട്. വഴിയിൽ കിടന്ന് ശബ്ദം വയ്ക്കുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ നിന്നാൽ പിന്നെ അതിനെ നേരം കാണും. മലയാള മനോരമയുടെ ലോഗോയും ഉപയോഗിച്ചിട്ടുണ്ട്. അവരും കേസെടുക്കണം. സിനിമാ നടന്മാർ എന്ത് രാഷ്ട്രീയത്തിലാണോ മതത്തിലോ ആണെന്ന് നോക്കാതെ അവരുടെ പടം കാണാൻ ആണിഷ്ടം, അവരുടെ സിനിമയാണ് ഇഷ്ടം. ഇദ്ദേഹം മലയാളം കണ്ട നല്ല നടന്മാരിൽ ഒരാളാകട്ടെ. വിമർശിക്കാൻ ആർക്കും പറ്റും, പക്ഷേ ഈ സ്ഥാനം തന്നെ നേടിയെടുക്കാൻ കാണിച്ച ഹാർഡ് വർക്ക് ആരും കാണില്ല എന്നാണ് താരത്തെ അനുകൂലിച്ചെത്തുന്നവർ പറയുന്നത്.